നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ്മോൺസ് ക്ലിക്സ്. കപ്പലിലെ ബിരിയാണിയെ പറ്റി ഞാൻ ചെയ്ത വീഡിയോ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടതെന്ന് അറിഞ്ഞത് വളരെ സന്തോഷം. എന്നാൽ ആ വീഡിയോയുടെ താഴെ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിരുന്നു, അവസാനം ഞാൻ ബിരിയാണി കഴിക്കുന്നത് കാണിക്കാതെ വളരെ മോശമായി പോയെന്ന് പറഞ്ഞോണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ ഓർത്തപ്പോൾ പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഈ വീഡിയോയുടെ അവസാനം നമ്മുടെ ചിക്കൻ ദം ബിരിയാണി കഴിക്കുന്നത് കാണിക്കാമെന്ന്. അങ്ങനെ കാണിച്ച് നിങ്ങളെ വെറുപ്പിക്കുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ ഒരാഴ്ചയിലെ ഫുഡ് ഐറ്റംസിനെ പറ്റിയും കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എന്നെപ്പോലെ ഇന്ത്യക്കാർ സെയിൽ ചെയ്യുന്ന കപ്പലുകളിൽ കണ്ടുവരുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് ആയിരിക്കും ഇത്. ആഴ്ചതോറും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസപ്പെട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ഐസ്ക്രീം കഴിച്ചു തീരുമ്പോഴത്തേക്കും ആ വീഡിയോയൊക്കെ ഒന്ന് കണ്ടിട്ട് വരിക. ഞായറാഴ്ചത്തെ വൈകിട്ടത്തെ ഭക്ഷണം ഡിന്നറിന് പിസയായിരുന്നു, അതോടൊപ്പം തന്നെ ഫ്രഞ്ച് ഫ്രൈസും ഉണ്ടായിരുന്നു. ഇപ്പോൾ ചില സമയത്ത് ചില ആഴ്ചകളിൽ ബർഗറോ അങ്ങനെ മറ്റെന്തെങ്കിലും ആയിരിക്കും. അതോടൊപ്പം തന്നെ നമുക്കൊരു സൂപ്പുണ്ട്, പിന്നെ ഒരു ഡബിൾ ചോക്ലേറ്റ് വാനിലയുടെ ഒരു മാഗ്നത്തിൻ്റെ ഐസ്ക്രീമും ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു ഐസ്ക്രീമായിരുന്നത്. ഇതുപോലുള്ള കോൺഫ്ലേക്സ്, ഓട്സ്, നൂഡിൽസ് അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് എപ്പോഴും അവിടെ റെഡിയായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമനുസരിച്ച് എടുത്ത് കഴിക്കാം. അതോടൊപ്പം തന്നെ ഓരോ ദിവസവും മുന്നോട്ട് കാണുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കാറുമുണ്ട്. തിങ്കളാഴ്ച രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഊത്തപ്പവും അതിനോടൊപ്പം തേങ്ങാ ചട്നി, തേങ്ങാ ചമ്മന്തിയും ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ അനുസരിച്ച് എനിക്ക് സ്റ്റുവേഡ് ഒരു ഓംലെറ്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ടെട്രാ പാക്കിൽ മാംഗോ ജ്യൂസ് തന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് ചോറിനോടൊപ്പം ഞണ്ട് കറി ആയിരുന്നു, അതോടൊപ്പം ഒരു വെജിറ്റബിൾ കറിയുണ്ട്. പിന്നെ കപ്പളങ്ങ, അതായത് പപ്പായ പഴമാണ് നമുക്ക് ഫ്രൂട്ട്സ് ആയിട്ട് തന്നേക്കുന്നത്. പിന്നെ ഈ സൈഡിൽ കാണുന്ന ഒരു ക്യാരറ്റ്, അങ്ങനത്തെ സാലഡ് എല്ലാ ദിവസവും ഉള്ളതാണ്, അപ്പോൾ അതിനെപ്പറ്റി ഞാൻ എന്നും എടുത്തു പറയുന്നില്ല. വൈകിട്ട് സൂപ്പ്, ചപ്പാത്തി, ചിക്കൻ കറി, പനീർ കറി ഒക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു സ്വീറ്റ്സ്, പേരറിയാത്തൊരു സാധനം ഉണ്ടായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ നൂഡിൽസ്, അതോടൊപ്പം നമുക്ക് ഒരു മിക്സഡ് ജ്യൂസ് തന്നിട്ടുണ്ട്. അതെനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനൊരു മൈലോ ഇച്ചിരി പാൽ കലക്കി അതാണ് ഉണ്ടാക്കിയത്. ചൊവ്വാഴ്ച ഉച്ചയായപ്പം ചോറ്, പരിപ്പിയാറ്, വെണ്ടക്കായുടെ ഒരു മെഴുക്കുപുരട്ടി, പിന്നെ മട്ടൻ കറി, അവസാനം ഒരു കുല മുന്തിരിങ്ങ. വൈകുന്നേരത്തെ ഡിന്നറിന് തന്തൂരി ചിക്കൻ, പറാത്ത, ഒരു വെജിറ്റബിൾ കുറുമ എന്നിവയൊക്കെ ഉണ്ടായിരുന്നു. അവസാനം ഒരു സ്വീറ്റും തന്നിട്ടുണ്ട്. ബുധനാഴ്ച രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ലിയും അതോടൊപ്പം തന്നെ സാമ്പാറും ആയിരുന്നു തന്നേക്കുന്നത്. അതോടൊപ്പം തന്നെ ടെട്രാ പാക്കിൽ ഓറഞ്ച് ജ്യൂസും തന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് നല്ല പെടക്കാത്ത ഒരു മീനൊക്കെ ഉണ്ട്, അപ്പം ഉച്ചക്കത്തേക്ക് അത് ഫ്രൈ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. മീനൊക്കെ നമ്മൾ കടലിൽ നിന്ന് പിടിക്കുന്നതല്ല, നമ്മൾ ഓരോ പോട്ടിലൊക്കെ എത്തുമ്പോൾ നേരത്തെ ഓർഡർ ചെയ്ത് അങ്ങനെ വാങ്ങിക്കുന്നതാണ്. അത് നല്ല ഉച്ചയായപ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പരിപ്പിയാറ്, ചോറ്, രസം, പപ്പടം, പയറിൻ്റെ ഒരു മെഴുക്കുപുരട്ടിയും തന്നിട്ടുണ്ട്. തണ്ണിമത്തനാണ് ഇതിൻ്റെ എല്ലാം ശേഷം തന്നത്. വൈകുന്നേരത്തേക്കുള്ള ഡിന്നറാണ് അടുത്തത് കാണുന്നത്. സൂപ്പ്, മുട്ടക്കറി, ചപ്പാത്തി, പിന്നെ നമ്മുടെ സ്വന്തം ബീഫ് കറിയും ഉണ്ടായിരുന്നു. അതിൻ്റെ അവസാനം ഒരു സ്വീറ്റായിട്ട് ഒരു സംഭവം തന്നിട്ടുണ്ട്. വ്യാഴാഴ്ച രാവിലെ നമുക്ക് തന്നത് ബ്രേക്ക്ഫാസ്റ്റിന് പൊഹയായിരുന്നു. അതോടൊപ്പം തന്നെ ടെട്രാ പാക്കിൽ ഓറഞ്ച് ജ്യൂസും തന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് ലെമൺ റൈസ്, പാവയ്ക്കായുടെ ഒരു കറി, പപ്പടം, പിന്നെ ഒരു ചിക്കൻ കറി, ഈ ഐറ്റംസൊക്കെ ആയിരുന്നു ഉച്ചക്കത്തേക്ക് തന്നിരുന്നത്. ഇടയ്ക്കൊക്കെ ഇതുപോലെ ഉച്ചയ്ക്ക് അമൂലിൻ്റെ ബട്ടർ മിൽക്കും കിട്ടാറുണ്ട്. അവസാനം നമുക്കൊരു പഴവും തന്നിട്ടുണ്ടായിരുന്നു. ആ പഴത്തിലെ സ്റ്റിക്കറിൽ ഫിലിപ്പീൻസിൽ നിന്നുള്ളതാണെന്നാണ് എഴുതിയേക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് ദോശ ഡേ ആയിരുന്നു, അതായത് നമ്മൾ ഓർഡർ ചെയ്യുന്നതനുസരിച്ച് പലതരത്തിലുള്ള ദോശകൾ അവർ ഉണ്ടാക്കി തരുന്നുണ്ട്. അതിനോടൊപ്പം ചമ്മന്തി, സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു. അവസാനം നമുക്കൊരു സേമിയ പായസമാണ് തന്നത്. ഇനി വെള്ളിയാഴ്ച രാവിലെ നമുക്ക് ഉപ്പുമാവ്, പിന്നെ പറഞ്ഞനുസരിച്ച് ഒരു സ്ക്രാമ്പിൾഡ് ഒക്കെ ഉണ്ടാക്കി തന്നു. ഇതിനോടൊപ്പം തന്നത് ആപ്പിൾ ജ്യൂസ് ആയിരുന്നു. അന്നത്തെ ദിവസം ഞാൻ പാലിൽ മൈലോ ഇട്ടാണ് കുടിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ചോറ്, ചിക്കൻ കറി, തൈര്, വഴുതനങ്ങയുടെ എന്തോ ഒരു കറിയാണെന്ന് തോന്നുന്നു, ഓർക്കുന്നില്ല, പിന്നെ പരിപ്പിയാറ്. ആ ചിക്കൻ കറിയുടെ പേര് ചിക്കൻ ദോ പ്യാസ എന്നാണ്. അങ്ങനെ പറയാൻ കാര്യം രണ്ട് തവണയെങ്ങാണ്ട് അതിനകത്ത് പ്യാസ, അതായത് സവോള ഇടുന്നുണ്ട്, അങ്ങനെയാണ് ദോ പ്യാസ എന്ന പേരായത്. അവസാനം നമുക്കൊരു സ്വീറ്റ് മെലണാണ് ഫ്രൂട്ടായിട്ട് തന്നേക്കുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരം ആയപ്പം സൂപ്പ്, ആലു പൊറാത്ത, ചെറിയ പീസ് ചിക്കൻ, തൈര്, ചനാ മസാല എന്നീ ഐറ്റംസൊക്കെയാണ് ഡിന്നറിന് തന്നത്. അവസാനം സ്വീറ്റിലൊരു ഫലൂടയും തന്നു. ശനിയാഴ്ച രാവിലെ പൂരിയും ഉരുളക്കിഴങ്ങ് കറിയുമായിരുന്നു. ഉച്ചയായപ്പോഴത്തേക്കും ചോറ്, ചിക്കൻ വറുത്തത് എന്നുമുള്ളത് കൂട്ട് സാലഡ്, എന്തോ ഒരു പച്ചക്കറിയുടെ ഒരു ഐറ്റം ഉണ്ട്, ബ്രൊക്കോളിയാന്ന് തോന്നുന്നു,
അതുപോലെ ഒഴിക്കാനുള്ളത് പരിപ്പിയാറും മോരുകറിയും. അന്ന് ഉച്ചക്കത്തെ ഊണ് കഴിഞ്ഞിട്ട് തന്നത് പ്ലം ആയിരുന്നു. ശനിയാഴ്ച വൈകുന്നേരം ആയപ്പം താണ്ട കിടക്കുന്നു ചപ്പാത്തി, ചിക്കൻ കറി, വെജിറ്റബിൾ കറി, പിന്നെ അവക്കാഡോ ഷേക്ക്, അവസാനം ഒരു സ്വീറ്റ്. ഞായറാഴ്ച രാവിലെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഗാർലിക് ബ്രെഡുണ്ട്, അതോടൊപ്പം ചിക്കൻ്റെ സോസേജ്, കോണ് അത്യാവശ്യം പുഴുങ്ങി തന്നിട്ടുണ്ട്, പിന്നെ പറഞ്ഞതനുസരിച്ച് ഒരു മുട്ട ഒരു ഡബിൾ ഫ്രൈ ആക്കി തന്നിട്ടുമുണ്ട്. ഇപ്പോൾ നമ്മൾ ഞായറാഴ്ച ഉച്ചയായി, നമ്മുടെ അന്ന് കണ്ട ബിരിയാണിയാണിത്. നമ്മുടെ കപ്പൽ സ്റ്റൈലിൽ ചിക്കൻ ദം ബിരിയാണിയും വെജിറ്റബിൾ ദം ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയൊരു വീഡിയോ ഇനി ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ അത് ഐക്കാർഡിൽ കൊടുത്തേക്കാം, അതൊന്ന് കണ്ടേച്ച് വരിക. ഇന്ത്യക്കാരുള്ള കപ്പലുകളിൽ ഞായറാഴ്ച എന്നാൽ ബിരിയാണി നിർബന്ധമാണ്. ഇപ്പോൾ ഒരു ഞായറാഴ്ച ചിക്കൻ ബിരിയാണിയാണെങ്കിൽ അടുത്ത ഞായറാഴ്ച അത് മട്ടൺ ബിരിയാണി ആയിരിക്കും. അപ്പോൾ ആ ബിരിയാണിയോടൊപ്പം സാലഡ്, അച്ചാർ, പപ്പടം എല്ലാം കൂടെ കൂട്ടിയൊരു പിടിപിടിക്കുവാണ്. കപ്പലിൽ നമ്മുടെ വെക്കേഷൻ, അതായത് സൈൻ ഓഫിന് എത്ര നാൾ ബാക്കിയുണ്ടെന്ന് നമ്മൾ നോക്കുന്നത് എത്ര ബിരിയാണി ബാക്കിയുണ്ടെന്ന് വെച്ചാണ്. അതായത് എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് ബിരിയാണിയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഒരു മാസം ബാക്കി വെക്കേഷന്, വീട്ടിൽ പോകാൻ ഒരു മാസം ബാക്കിയുള്ള ഒരാൾക്ക് നാലാഴ്ചയാണല്ലോ ബാക്കി. അപ്പം നാല് ബിരിയാണി ബാക്കിയുണ്ട്. അങ്ങനെ എനിക്കിനി എത്രയാണ്, 10 ബിരിയാണിയാണോ 5 ബിരിയാണിയാണോ എന്നാണ് പലരും കണക്ക് കൂട്ടുന്നത്. എന്നെയൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ ബിരിയാണിയുടെ അത്രയൊന്നും ഈ കപ്പൽ ബിരിയാണി ഒക്കത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം തന്നെ നിങ്ങളുടെ കപ്പലിലെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഒന്ന് കാണിക്കുക എന്നുള്ളായിരുന്നു, അല്ലാതെ ഇത് വലിയ സംഭവമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ നമ്മുടെ ബിരിയാണിയും കഴിഞ്ഞ് അവസാനം കൊണ്ടുവന്ന ആപ്പിളും തിന്ന് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയെപ്പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ താഴെ കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കണിൽ ഓൾ അമർത്തുവാനും, അതുപോലെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രിപ്ഷനൊക്കെ തികച്ചും സൗജന്യമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്, താങ്ക് യു. വളരെ മോശമായി പോയെന്ന്, അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ആ ബിരിയാണി കഴിക്കുന്നത് കാണിക്കാമെന്ന്. ആരാണ്